ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു കിച്ചൺ ടേബിൾ. ഇന്ന് ഞാൻ റവ കൊണ്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്നാക്കാണ് ബെട്ട് കേക്ക് അഥവാ റവ കേക്ക് എന്ന് പറയും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ വീഡിയോക്കും പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്ന നോക്കാം. ആദ്യം ഒരു ബൗളെടുത്ത് അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചു വയ്ക്കാം. എന്നിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഫോർക്ക് ഉപയോഗിച്ചോ വിസ്ക് ഉപയോഗിച്ചോ ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് അര കപ്പ് പഞ്ചസാര ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ 5 ഏലക്ക ചതച്ചത് ചേർക്കുന്നുണ്ട്. അവ ചേർത്തതിന് ശേഷം ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അര കപ്പ് റവ കൂടി ചേർക്കാം. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അര ടീസ്പൂൺ ബേക്കിംഗ് സോഡും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് മൈദയാണ് ആവശ്യം. അപ്പോൾ ഞാനിവിടെ ആദ്യം 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഇതൊന്ന് മിക്സാക്കിന് ശേഷമാണ് 2 കപ്പ് ചേർക്കുക. ഇനി ഇവയൊന്ന് കൈക്കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കുക. എന്നിട്ട് ഇവ നല്ല പോലെ കുഴച്ചെടുക്കുക. ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന രൂപത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക. മാവ് ഞാനൊന്ന് ഏകദേശം കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി വന്ന 1 കപ്പ് മൈദി കൂടി ചേർത്തിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കാം. ഞാനിവിടെ കുറേശ്ശെ കുറേശ്ശെ ഇട്ടാണ് കുഴച്ചെടുക്കുന്നത്. ഒന്നാകെട്ട് കുഴച്ചെടുത്തിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിന് ചെയ്യാം. നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത് വരെ കുഴച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. Thank you.
ഇനി നമുക്ക് ഈ മാവൊന്ന് നല്ല റൗണ്ട് ഷേപ്പിലാക്കി വെക്കണം. എന്നിട്ടൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ മാവൊന്ന് പരത്തിയെടുക്കാം. പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല തിക്കായിക്കൊണ്ടാണ് പരത്തേണ്ടത്. കട്ടി കുറച്ച് പരത്തരുത്, അത്യാവശ്യം നല്ല കട്ടി തന്നെ പരത്താൻ നോക്കാം. ഇവിടെ ഞാൻ നല്ല കട്ടിയായിട്ട് തന്നെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ടിങ്ങിൽ ഏത് ഷേപ്പ് വേണമെന്നൊക്കെ നിങ്ങൾ ഇഷ്ടത്തിന് ചെയ്യാം. ഞാനിവിടെ സ്ക്വയർ ടൈപ്പിലാണ് കട്ട് ചെയ്യണത്. കണ്ടില്ല എത്ര കട്ടിയായിട്ടാണ് ഞാൻ പരത്തിയിട്ടുള്ളത്. ഇനി ഈ കട്ട് ചെയ്തത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച ബാക്കി മാവ് ഒന്നുകൂടെ കുഴച്ച് പരത്തിയെടുക്കാം. എന്നിട്ട് അതിൽ നിന്നും കുറച്ചുകൂടി കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ എല്ലതും സ്ക്വയർ ടൈപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം, എന്നാലേ നമ്മുടെ വെട്ട് കേക്ക് ആവുള്ളൂ. ഇതുപോലെ എല്ലതും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ചതൊക്കെ നമുക്കിനി പൊരിച്ചെടുക്കാം. ഞാനിവിടെ ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായാൽ ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. അപ്പം നമ്മൾ ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഓരോ കേക്ക് ഇതിലേക്ക് പൊരിക്കാൻ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കേക്കിൻ്റെ ഒരു സൈഡ് ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
നമ്മുടെ കേക്ക് നല്ലൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് തിരിച്ചിട്ടുകൊണ്ടിരിക്കാം. അപ്പം നമ്മുടെ വെട്ടുകൾക്ക് ഇവിടെ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു വേറെ പ്ലേറ്റിലേക്ക് കോരിയെടുക്കാം. ഞാനിവിടെ ചെറുതും വലുതൊക്കെ ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചെറുതായിട്ടാണ് കട്ട് ചെയ്യാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. എങ്ങനെ നിങ്ങൾ ഇഷ്ടം പോലെ കട്ട് ചെയ്തിട്ട് ചെയ്യാവുന്നതാട്ടോ. അപ്പം നമ്മുടെ വെട്ടുകേക്ക് റെഡിയായി. വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും തയ്യാറാക്കാം. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.